ഇനി അടുത്തത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. മാപ്പിങ്ങിൽ, ക്യാഷ് മാപ്പിങ്ങിൽ സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനാരിയോ, അതിലൊരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. എ കമ്പ്യൂട്ടർ സിസ്റ്റം യൂസസ് 32-bit മെമ്മറി അഡ്രസ്സസ്. അപ്പോൾ നമുക്ക് അണ്ടർലൈൻ ചെയ്യാം, 32-bit മെമ്മറി അഡ്രസ്, ആൻഡ് ഇറ്റ് ഹാസ് എ മെയിൻ മെമ്മറി കൺസിസ്റ്റ് ഓഫ് 1 GB, 1 GB ഉള്ള മെമ്മറി, ആൻഡ് ഇറ്റ് ഹാസ് 4K byte ക്യാഷ് ഓർഗനൈസ്ഡ് ഇൻ സെറ്റ് അസോസിയേറ്റീവ് മാനർ വിത്ത് 4 blocks പെർ സെറ്റ് ആൻഡ് 64 bytes പെർ ബ്ലോക്ക്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ഈച്ച് ഓഫ് ദ ടാഗ് സെറ്റ് ആൻഡ് വേർഡ് ഫീൽഡ്സ് ഓഫ് ദ മെയിൻ മെമ്മറി അഡ്രസ്. അപ്പോൾ മെയിൻ മെമ്മറി അഡ്രസ്സിനകത്ത് കുറേ ഫീൽഡ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ടാഗിനെ റെപ്രസെൻറ്റ് ചെയ്യാനും സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനും വേർഡിനെ റെപ്രസെൻറ്റ് ചെയ്യാനും ഒക്കെ അല്ലേ. വേർഡ് കണ്ടുപിടിക്കാൻ, ഏത് സെറ്റിലാണെന്ന് കണ്ടുപിടിക്കാൻ, അത് ഏത് ടാഗാണെന്ന് കണ്ടുപിടിക്കാനൊക്കെയാണ് ഇതിനകത്ത് ഓരോ മെമ്മറി അഡ്രസ്സിലെ ഓരോ സെറ്റ് ഓഫ് ബിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ടാഗിലും സെറ്റിലും വേർഡ് ഫീൽഡ്സിലുമായിട്ട് എത്ര 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 ബിറ്റ്സ് ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്കുള്ള മെമ്മറി എന്ന് പറയുന്നത്, ആ മെമ്മറിയുടെ സൈസ് എന്ന് പറയുന്നത് 1 GB ആണ്, 1 GB. ഓക്കെ, ഇനി ആ 1 GB നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ബൈറ്റ്സിനെ അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് 32-bit മെമ്മറി അഡ്രസ്സാണ്. അപ്പോൾ ഈ 32-bit സൈസുള്ള ഒരു അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഈ 1 GB മെമ്മറിയിലെ ഓരോ ബൈറ്റ്സിനെയും അഡ്രസ്സ് ചെയ്യുന്നത്, നമ്മൾ ഓരോന്നിനെയും വിളിക്കുന്നത്. ഇനി ക്യാഷ് ഉണ്ട് അല്ലേ, ക്യാഷിൻ്റെ സൈസ് 4 bytes ആണ്. ദെൻ സെറ്റ് അസോസിയേറ്റ് മാപ്പിംഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെയിൻ മെമ്മറിയിൽ നിന്ന് ബ്ലോക്സിനെ ക്യാഷിലേക്ക് കൊണ്ടുവരുന്നത് അല്ലേ, നമ്മുടെ 3rd മെത്തേഡ്. ഇനി ഈ ക്യാഷിനകത്ത് സെറ്റ് അസോസിയേറ്റീവ് ആണ്, അതായത് അസോസിയേറ്റീവിൻ്റെയും ഡയറക്റ്റിൻ്റെയും ഒരു കമ്പൈൻഡ് ഫോമാണ്. അപ്പോൾ ഇതിനകത്ത് ക്ലോക്സിൻ്റെ പാരലായിട്ടുള്ള സെറ്റ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. എത്ര സെറ്റ് ഉണ്ടാവും അത് പറഞ്ഞിട്ടില്ല. ഒരു സെറ്റിൽ 4 blocks ആയിരിക്കും സേവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് 64 bytes പെർ ബ്ലോക്ക്. അപ്പം 4 blocks ആയിരിക്കും ഒരു സെറ്റിൽ ഉണ്ടാകുന്നത്. അങ്ങനെ കുറേ സെറ്റ് ഉണ്ടാവും, ആ എണ്ണം നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ ഒരു ബ്ലോക്കിൽ 64 bytes ആയിരിക്കും ഉണ്ടാവുക ക്യാഷിൽ, ദെൻ മെമ്മറിയും ക്യാഷും. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്, നമ്മുടെ ടോട്ടൽ മെമ്മറി ഉണ്ടല്ലോ ഈ 32-bit മെമ്മറി അഡ്രസ്സിനകത്ത് എത്ര ബിറ്റ്സാണ് വേർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്, എത്ര ബിറ്റ്സാണ് സെറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്, എത്ര ബിറ്റ്സാണ് ടാഗിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാര്യം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നിട്ടുണ്ട്, ഡയറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. വലിയ പാടൊന്നുമില്ല, ഇനിയൊരു ക്വസ്റ്റ്യൻ വന്നാൽ. അപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, മെമ്മറി അഡ്രസ് ബ്രേക്ക് ഡൗൺ ആദ്യം അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. മെമ്മറി അഡ്രസ് ബ്രേക്ക് ഡൗൺ. അപ്പോൾ നമ്മുടെ മെമ്മറി അഡ്രസ്, നമുക്കൊരു മെമ്മറി ഉണ്ട്, ആ മെമ്മറി അഡ്രസ് എത്ര ബിറ്റാണ്, മെമ്മറി അഡ്രസ് എത്ര ബിറ്റാണ്, മെമ്മറി അഡ്രസ് എന്ന് പറയുന്നത്, മെമ്മറി അഡ്രസ് സൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 32 bits അല്ലേ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് 32-bit എന്ന്. ഇനി അടുത്തത് നമ്മുടെ മെമ്മറിയുടെ സൈസ് എത്രയാണ്, അഡ്രസ്സിൻ്റെ സൈസ് അല്ലേ, മെമ്മറിയിലെ ഓരോ ലൊക്കേഷനെയും അല്ലേ. സി, നമ്മുടെ മെമ്മറി ഇതാണെങ്കിൽ മെമ്മറിയുടെ ഓരോ ലൊക്കേഷനുണ്ടാവും, അതിനെ വിളിക്കുന്നത് അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്ന അഡ്രസ്സ് ഉപയോഗിച്ചാണ്. ആ അഡ്രസ്സിനകത്ത് എത്ര ബിറ്റ്സ് ഉണ്ടെന്നാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ടോട്ടൽ മെമ്മറിയിൽ എത്ര സൈസ് ഉണ്ട് എന്നുള്ളതാണ് ഇനി അടുത്ത് എഴുതാൻ പോകുന്നത്. ദാറ്റ് ഈസ് മെയിൻ മെമ്മറി സൈസ് വിച്ച് ഇസ് ഈക്വൽ ടു എത്രയായിരുന്നു, 1 GB വിച്ച് ഇസ് 1 GB, ദാറ്റ് ഈസ് 2 raised to 30 bytes ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്, ക്യാഷിൻ്റെ സൈസ് അല്ലേ. മെമ്മറി കഴിഞ്ഞു, ഇനി ക്യാഷിൻ്റെ സൈസ് നോക്കാം. ക്യാഷ് മെമ്മറിയുടെ സൈസ് എന്ന് പറയുന്നത്
ഈസ് ഈക്വൽ ടു എത്രയാണ്, എത്രയാണ് പറഞ്ഞിരിക്കുന്നത് ക്യാഷിൻ്റെ സൈസ്? 4 KB അല്ലേ? ദാറ്റ് ഈസ് 4 KB, ദാറ്റ് ഈസ് 4 KB. അതായത് 2 raised, അത് എത്രയാണ് കിലോബൈറ്റ്സും ജി ബി ഒക്കെ എത്രയാണെന്ന് ഞാൻ അന്ന് പറഞ്ഞു തന്നായിരുന്നു, ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഓർമ്മയില്ലെങ്കിൽ നോക്കി പഠിച്ചോണം കേട്ടോ, അത് മനസ്സിലുണ്ടാവണം. 2 raised to 12 bytes. ഓക്കെ, ഇതാണ് ക്യാഷിൻ്റെ സൈസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത എന്താണ്? ബ്ലോക്ക് സൈസ്. ക്യാഷിനുള്ളിലെ ബ്ലോക്കിൻ്റെ സൈസ്, ബ്ലോക്കിൻ്റെ സൈസ് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു ബ്ലോക്കിൽ എന്തുണ്ട്? ഒരു ബ്ലോക്കിൽ 64 bytes ഉണ്ട്. ദാറ്റ് ഈസ് ബ്ലോക്ക് സൈസ് ഈസ് ഈക്വൽ ടു, ക്യാഷിൻ്റെ കാര്യമാണ് പറയുന്നത്, ബ്ലോക്ക് സൈസ് ഈക്വൽ ടു 64 bytes. കണ്ടോ, ബ്ലോക്ക് സൈസ് 64 bytes ക്യാഷിൻ്റെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 raised to 6 bytes. ഇനി അടുത്തതെന്ന് പറയുന്നത് അസോസിയേറ്റീവ്, സെറ്റ് അസോസിയേറ്റിവിറ്റിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര സെറ്റാണ് യൂസ് ചെയ്യുന്നത് പറയുന്നില്ല, ഒരു സെറ്റിൽ എത്ര ബ്ലോക്ക്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിനെയാണ് നമ്മൾ അസോസിയേറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അസോസിയേറ്റിവിറ്റി ഇപ്പോൾ എവിടെയാണ്, ഇവിടെ എത്രയാണ് അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത്? 4 blocks per set. ദാറ്റ് ഈസ് 4-way സെറ്റ് അസോസിയേറ്റ് എന്ന് വിളിക്കും, സെറ്റ് അസോസിയേറ്റീവ് എന്ന് വിളിക്കും, സെറ്റ് അസോസിയേറ്റീവ്. ഓക്കെ, 4-way സെറ്റ് അസോസിയേറ്റീവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമ്മുടെ മെമ്മറിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, ക്യാഷിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, ദെൻ അസോസിയേറ്റിവിറ്റി, ഏത് തരത്തിലുള്ള മാപ്പിംഗ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതും നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാൽക്കുലേഷൻ ചെയ്യാം. വേർഡ് ഫീൽഡിന് എത്ര ബിറ്റ്സ് എടുക്കുന്നു, പിന്നെ സെറ്റ് ഫീൽഡിന് എത്ര ബിറ്റ്സ് എടുക്കുന്നു, ടാഗ് ഫീൽഡിന് എത്ര ബിറ്റ്സ് എടുക്കുന്നു അല്ലേ? നമ്മുടെ മെമ്മറി, നമ്മുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാ, അതിനകത്ത് വേർഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കുറേ ബിറ്റ്സ് ഉണ്ടാവും, സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കുറേ ബിറ്റ്സ് ഉണ്ടാകും, ടാഗിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കുറച്ച് ബിറ്റ്സ് ഉണ്ടാവും. അതൊക്കെ എത്ര എത്ര ബൈറ്റ്സ് ആണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, ആദ്യം ഈ വേർഡ് ഫീൽഡിൻ്റെ ബിറ്റ്സ്, അതായത് എത്ര ബിറ്റ്സ് ഉപയോഗിച്ചാണ് ഒരു ബ്ലോക്കിലെ വേർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. സോ ആദ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാൽക്കുലേഷൻ. അതിനകത്ത് നമ്മൾ ചെയ്യുന്നത്, ഫസ്റ്റ് ചെയ്യുന്നത് എന്താണ്? വേർഡ് ഫീൽഡിൻ്റെ കാൽക്കുലേഷൻ. ഒന്നാമത് വേർഡ് ഫീൽഡ്, വേർഡ് ഫീൽഡ് അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ്സെറ്റ് എന്ന് പറയാം. ഓക്കെ, വേർഡ് ഫീൽഡ്. അപ്പം നമ്മുടെ ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? ക്യാഷിലെ ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 64 bytes ആയിരുന്നു അല്ലേ? അതായത് ഒരു ബ്ലോക്കിൽ എത്ര ബൈറ്റ്സ് ഉണ്ട്? 64 bytes ഉണ്ട്. ദാറ്റ് ഈസ് ഒരു ബ്ലോക്കിൽ ഇതൊരു ബ്ലോക്കാണെങ്കിൽ ഒരു ബ്ലോക്കിൽ 64 bytes ഉണ്ടാകും. അപ്പം ടു അഡ്രസ് ഈച്ച് ബൈറ്റ് ഇൻ വിത്തിൻ ദ ബ്ലോക്ക് അല്ലേ, നമ്മൾ ബൈറ്റ് അഡ്രസ്സബിലിറ്റി അല്ലേ യൂസ് ചെയ്യുന്നത്, ഓരോ ബൈറ്റിനും അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ ഈ 64 bytes ഓരോ ബൈറ്റ്സിലും 1, 2, 3, 4, 64 വരെയുള്ള ബൈറ്റ്സിലും അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ 64 അഡ്രസ്സുകൾ നമ്മൾ അവിടെ ജനറേറ്റ് ചെയ്യണം. 64 അഡ്രസ്സുകൾ ജനറേറ്റ് ചെയ്യാൻ ഹൗ മെനി ബിറ്റ്സ് വി നീഡ്, എത്ര ബിറ്റ്സ് നമുക്ക് വേണം? വി നീഡ് 6 bits. സോ വി നീഡ് 6 bits അല്ലേ? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നേ? ലോഗ് 64 to the base 2 അല്ലേ? അത് ഞാൻ മായ്ച്ചു കളയാണ്, അത് എഴുതുന്നില്ല, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്തത്, രണ്ടാമത്തത് വേർഡ് ഫീൽഡ് നമ്മൾ ചെയ്തു അല്ലേ. നമ്മുടെ അഡ്രസ്സിൽ എന്തൊക്കെയുള്ളത്? വേർഡ് ഫീൽഡ്, സെറ്റ്, ടാഗ്. അപ്പോൾ വേർഡ് ഫീൽഡിൽ എത്ര ബിറ്റ്സ് ആണ്? 6 bits. ഇനി അടുത്തത് എന്ന് പറയുന്നത് എത്രയാണ്, ഏതാണ്? സെറ്റ് ഫീൽഡ്.
സെറ്റ് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് ഇതാ ചെയ്യേണ്ടത്. സെറ്റ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരു ക്യാഷിൻ്റെ സൈസ് എത്രയായിരിക്കും, 4 KB അല്ലേ. ക്യാഷിൻ്റെ മൊത്തത്തിലുള്ള സൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 4 KB അല്ലെങ്കിൽ 2 raised to 12 ബൈറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 4 KBനെയാണ് നമ്മൾ പല പല സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. കുറേ കുറേ ക്യാഷ് ഉണ്ടായിരിക്കുമല്ലോ ഇവിടെ, ഒറ്റ ക്യാഷ് അല്ല പല ക്യാഷ് ഉണ്ടാവും, പല പല സെറ്റായിട്ടുള്ള ക്യാഷ് ഉണ്ടാവും. അപ്പോൾ എത്ര സെറ്റായിട്ടാണെന്ന് നമുക്കറിയില്ല. ഓരോ സെറ്റിലും 4 blocks വെച്ചുകൊണ്ടെന്ന് നമുക്കറിയാം. സോ ഇവിടെ നമുക്ക് കുറേ കുറേ സെറ്റ്സ് ഉണ്ട്. വി ഹാവ് മൾട്ടിപ്പിൾ സെറ്റ്സ്. ഈച്ച് സെറ്റ് ഇസ് ഹാവിങ് എത്ര, 4 blocks. 4 blocks ഇതിനും, 4 blocks ഇതിലും, 4 blocks. ഓക്കെ, അപ്പോൾ ഇൻ ടോട്ടൽ ഇത് ഫുള്ള് 4 KB ആണ്. മനസ്സിലായോ? അപ്പോൾ ഓരോ ബ്ലോക്കിലും, ഇപ്പം ഇതിനകത്ത് 4 blocks ഉണ്ട്, 1, 2, 3, 4. ഒരു ബ്ലോക്കിൽ എത്ര ബൈറ്റ്സ് ഉണ്ട്, 64 bytes ഉണ്ടാവും. അങ്ങനെ എത്ര ബ്ലോക്ക് ഉണ്ട് ഒരു സെറ്റിൽ, ഈ ഒരു സെറ്റിൽ എത്ര ബ്ലോക്ക് ഉണ്ട്, 4 blocks. 1, 2, 3, 4 ഓരോ ബ്ലോക്കിലും 64 bytes വെച്ച് ഉണ്ട്. അപ്പം എത്ര ബ്ലോക്ക്സ് ഉണ്ടാവും ടോട്ടല്, നമ്പർ ഓഫ്, ഫസ്റ്റ് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ബ്ലോക്ക്സ് ഇൻ ദ ക്യാഷ്. ടോട്ടൽ എത്ര ബ്ലോക്ക്സ് ഉണ്ടാവും ടോട്ടല്, അതായത് ക്യാഷ് അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ, ക്യാഷ് സൈസ് ഡിവൈഡഡ് ബൈ ബ്ലോക്ക് സൈസ് അല്ലേ. ടോട്ടല് 4 KBനെ നമ്മൾ പല പല ബ്ലോക്ക്സ് ആയിട്ട് തിരിക്കുന്നത്. ഒരു ബ്ലോക്കിൽ എത്രയുണ്ട്, 64 bytes ഉണ്ട്. ടോട്ടല് 4 × 1024 bytes ഉണ്ട്. ഒരു ബ്ലോക്കിൽ 64 bytes ഉണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പം ഇൻ ടോട്ടൽ, കാര്യം ഇവിടെ 4 × 1024 ചെയ്തിരിക്കുന്നത് എന്തിനാന്ന് അറിയാലോ, 4 KB എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കിലോ ബൈറ്റ് ആണ്, 4 bytes അല്ല. അപ്പോൾ കിലോ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ 1024 കൊണ്ട് ഇൻഡു ചെയ്യണം കേട്ടോ. അപ്പോൾ ടോട്ടൽ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 64 blocks എന്ന് കിട്ടും. സോ ദാറ്റ് ഇസ് നമ്പർ ഓഫ് ബ്ലോക്ക്സ് ഈക്വൽ ടു 64 എന്ന് നമുക്ക് കിട്ടും. ഇനി 64 blocks ആണ് മൊത്തത്തിലുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര സെറ്റ് ഉണ്ടാവും അല്ലേ, എത്ര സെറ്റ് ഉണ്ടാവും. അപ്പം ഇങ്ങനെ പല പല സെറ്റിലായിട്ടാണ് ബ്ലോക്ക്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബ്ലോക്ക്സിൻ്റെ എല്ലാം നമ്പർ കണ്ടോ, ഇവിടെ 4 + 4 + ഇങ്ങനെ പ്ലസ് ചെയ്ത് പോയ ടോട്ടൽ നമുക്ക് 64 കിട്ടണം. അപ്പോൾ അങ്ങനെയാണ് എത്ര ബ്ലോക്ക്സ് അല്ലെ എത്ര സെറ്റുകൾ ഉണ്ടായിരിക്കും എങ്ങനെ കണ്ടുപിടിക്കും. നമ്പർ ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബ്ലോക്ക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബ്ലോക്ക്സ് പെർ സെറ്റ്. ഒരു സെറ്റിൽ എത്ര ബ്ലോക്ക്സ് ഉണ്ടാവും, ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്ക്സ് എത്രയാണ്, അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, നമ്പർ ഓഫ് സെറ്റ്സ് വിച്ച് ബി ഈക്വൽ ടു 16 സെറ്റ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ 16 സെറ്റുകളെ നമുക്ക് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഹൗ മെനി ബിറ്റ്സ് വി നീഡ്, നമുക്ക് എത്ര ബിറ്റ്സ് വേണം, അതായത് 16 സെറ്റുകളെ യുണീക്കായിട്ട് അഡ്രസ്സ് ചെയ്യണം, അവർക്ക് അഡ്രസ്സുകൾ കൊടുക്കണമെങ്കിൽ വി നീഡ് 4 bits ഫോർ ദാറ്റ്. സോ വി നീഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, 4 bits വി നീഡ്. അപ്പോൾ സെറ്റിന് വേണ്ടി യു ഹാവ് ടു യൂസ് 4 bits. ഓക്കെ, അപ്പം ടോട്ടല് നമ്മുടെ നമ്മുടെ അഡ്രസ്സ് എത്രയാണ്, 32-bit അഡ്രസ്സാണ് അല്ലേ. അതിനകത്ത് 6-bit വേർഡിനെ കണ്ടുപിടിക്കാൻ, 4-bit സെറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, റിമൈനിങ് ബിറ്റ്സ് ആയിരിക്കും ടാഗിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. റിമൈനിങ് ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 22. ബാക്കിയുള്ള 22 bits ആയിരിക്കും ടാഗിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സമ്മറി പറയുകയാണെങ്കിൽ, അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ സമ്മറി നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചേ, ബ്ലോക്ക് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്കിനകത്തുള്ള വേർഡ്സിനെ എങ്ങനെ കണ്ടുപിടിക്കുക, ഏത് വേർഡ് ആ പ്രോസസ്സിന് ആക്സസ് ചെയ്യേണ്ടതെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക, പർട്ടിക്കുലർ വേർഡിന് എങ്ങനെ നമ്മൾ അഡ്രസ്സ് കൊടുക്കും 6 bits യൂസ് ചെയ്തിട്ട്, അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്.
ഇനി അടുത്തത്, അടുത്ത എന്തായിരുന്നു? സെറ്റ് ഇൻഡെക്സ്. സെറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? സെറ്റ് ഇൻഡെക്സ് എങ്ങനെയാ? മൾട്ടിപ്പിൾ സെറ്റായിട്ടായിരിക്കും ബ്ലോക്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ക്യാഷിൽ. അപ്പോൾ ഓരോ സെറ്റിനും എത്ര സെറ്റ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ആ സെറ്റിനെ, ആ ഏത് സെറ്റിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ, അഡ്രസ്സ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര ബിറ്റ്സ് വേണം അത് കണ്ടുപിടിക്കാൻ ടോട്ടൽ നമ്പർ ഓഫ് സെറ്റ് അറിയണം അല്ലേ? എന്നാലേ അവർക്ക് അഡ്രസ്സ് കൊടുക്കാൻ എത്ര ബിറ്റ് വേണ്ടി വരുമെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ അത് കണ്ടുപിടിച്ചു എത്ര സെറ്റ് ഉണ്ടെന്നുള്ളത്. ദാറ്റ് ഇസ് 16 സെറ്റ്. 16 സെറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വി നീഡ് 4-bit അഡ്രസ്. ദാറ്റ് ഇസ് സെറ്റ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു 4 bits. ദെൻ ടാഗ് ഫീൽഡ്. അടുത്തതെന്ന് പറയുന്നത് എന്താണ്? ടാഗ് ഫീൽഡ്. ടാഗ് ഫീൽഡ്, ടാഗ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 റിമൈനിങ് ആയിട്ട് എത്ര ബിറ്റ്സ് ഉണ്ടോ അതെല്ലാം ടാഗിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ടോട്ടൽ കൂട്ടുമ്പോൾ 32 ബിറ്റിൽ എത്തുകയും ചെയ്യും. സോ ഇതാണ് നമ്മളുടെ ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം, മനസ്സിലായവരൊക്കെ പോകാം, ബാക്കിയുള്ളവരൊന്നുകൂടെ ശ്രദ്ധിക്കുക. ഇപ്പം നമുക്കിവിടെ വേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്കൊരു മെമ്മറിയുണ്ട്, ക്യാഷ് ഉണ്ട്, അതിൻ്റെ ഓരോ പ്രത്യേകതകളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ മെമ്മറിയുടെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് 1 GB ആണ്. അതിനകത്ത് ഒത്തിരി, 1 GB കൊള്ളാവുന്ന അത്ര ബൈറ്റ്സ് ഉണ്ടാവും അല്ലേ? അതിൽ ഓരോ ബൈറ്റ്സിനെയും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ 32-bit മെമ്മറി അഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. 32-bit മെമ്മറി അഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ക്യാഷിൻ്റെ സൈഡിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ക്യാഷ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഒന്ന് വരച്ചേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പം നമുക്ക് മെമ്മറിയുണ്ട്, ഒരു ക്യാഷും ഉണ്ട്. മെമ്മറിയുടെ സൈസ് എന്ന് പറയുന്നത് 1 GB, ഉപയോഗിക്കുന്നത് 32-bit അഡ്രസ്. ക്യാഷിൻ്റെ പ്രത്യേകത എന്താ? ക്യാഷിൻ്റെ സൈസ് 4 KB. ദെൻ ഇവിടെ ഉപയോഗിക്കുന്ന മാപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെമ്മറിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റയെ അല്ലെങ്കിൽ ബ്ലോക്സിനെ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് സെറ്റ് അസോസിയേറ്റീവ് മെത്തേഡാണ് നമ്മുടെ മൂന്നാമത്തെ മെത്തേഡ്. ഇനി അങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് സെറ്റ് അസോസിയേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ ക്യാഷിനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് പല പല സെറ്റുകളായിട്ടായിരിക്കും. കാര്യം ഇവിടെ ഡയറക്റ്റ് മാപ്പിങ്ങിൻ്റെയും അസോസിയേറ്റീവ് മാപ്പിങ്ങിൻ്റെയും കൺസെപ്റ്റുകൾ, അതിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മളിവിടെ മെർജ് ചെയ്യണം. അപ്പോൾ പല പല സെറ്റായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. ആ സെറ്റിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് ക്ലൂ ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ഒരു സെറ്റിൽ 4 blocks ഉണ്ടാവും, ഒരു ബ്ലോക്കിൽ 64 bytes ഉണ്ടാവും എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പം എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ ക്യാഷിലെ അല്ലെങ്കിൽ നമ്മുടെ ഈ 32-bit എത്രയെത്ര ബിറ്റുകളാണ്, നമ്മൾ ടാഗിനെ മനസ്സിലാക്കാനും, അതായത് ഇതിനുള്ളിലെ ഏത് ബ്ലോക്കിനകത്താണ്, ഏത് ടാഗിലുള്ളിലാണ്, ഏത് സെറ്റിലാണ് നമ്മുടെ വേർഡ് ഇരിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ആ ഒരു 32-bit അഡ്രസ്സിലെ പല പല ബിറ്റ്സിൻ്റെ ഗ്രൂപ്പ്, എത്രയെത്ര ബിറ്റ്സ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് എന്ന് ആണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ടത്. അതിനാദ്യം നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റയെ ഒന്നുകൂടി എഴുതും. മെമ്മറി സൈസ് എന്ന് പറയുന്നത് 32, മെമ്മറി അഡ്രസ് സൈസ് എന്ന് പറയുന്നത് 32 bits, ടോട്ടൽ സൈസ് മെമ്മറിയുടെ 1 GB, ദാറ്റ് ഇസ് 1 GB എന്ന് പറയുമ്പോൾ 2 to 30 bytes ആണ്. ദെൻ അത് കഴിഞ്ഞു, ഇനി ക്യാഷിൻ്റെ സൈസ് മൊത്തം 4 KB, 4B അല്ല, 4 KB, ദാറ്റ് ഇസ് 2 to 12 bytes. ദെൻ ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് പല പല ബ്ലോക്കായിട്ട്, ബ്ലോക്കായിട്ടായിരിക്കും സെറ്റിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഒരു ബ്ലോക്കിൽ എത്ര ബൈറ്റ്സ് ഉണ്ടാവും? 64 bytes, ദാറ്റ് ഇസ് അതിനെ 2 to 2 ഫോമിൽ എഴുതി 2 to 6 bytes. പിന്നെ ഇവിടെ അസോസിയേറ്റിവിറ്റി, സെറ്റ് അസോസിയേറ്റിവിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. 4-way സെറ്റ് അസോസിയേറ്റിവിറ്റി ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് 4 blocks പെർ സെറ്റ്. പല പല സെറ്റ് ഉണ്ടാവും, അതിൽ ഒരു സെറ്റിൽ 4 blocks ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്തും 4 blocks, ഇതിനകത്തും 4 blocks. ഓക്കെ, ഒരു ബ്ലോക്കിൽ എത്രയുണ്ട് ഇതൊന്നും നമുക്കറിയില്ല, എത്ര സെറ്റ് ഉണ്ടെന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം വേർഡ് ഫീൽഡിൽ എത്ര, അതായത് മൊത്തത്തിലുള്ള 32-bit അഡ്രസ്സിൽ വേർഡ് ഫീൽഡിൽ എത്ര ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. അതായത് ഒരു ബ്ലോക്കിലെ വേർഡിനെ, ഒരു ബ്ലോക്കിലെ ബ്ലോക്ക് ബൈ ബ്ലോക്ക് ആയിട്ടായിരിക്കുമല്ലോ, അപ്പോൾ അതിനകത്ത് ഒരു ബ്ലോക്കിലെ ഒരു പെർട്ടിക്കുലർ വേർഡിനെ എത്ര ബിറ്റ്സ് ഉപയോഗിച്ച് അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയണം. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു ബ്ലോക്കിൽ 64 bytes ഉണ്ട്. ബൈറ്റ് അഡ്രസ്സബിലിറ്റി ആണ് ബേസിക്കലി, നമുക്കറിയാം ബൈറ്റ് അഡ്രസ്സബിലിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ 64 bytes നമ്മൾ സ്വന്തമായിട്ട് അഡ്രസ്സുകൾ അസൈൻ ചെയ്ത് കൊടുക്കണം. അതായത് 64 addresses നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഈ 64 binary addresses നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ വി നീഡ് 6 bits
സിക്സ് ബിറ്റ് വലുപ്പമുള്ള ഒരു അഡ്രസ്സ് ഉപയോഗിച്ചാൽ മാത്രമേ 64 ഡിഫറെൻറ്റ് അഡ്രസ്സുകൾ അവർക്ക് നൽകാനായിട്ട് പറ്റുള്ളൂ. സോ വി നീഡ് 64 ബിറ്റ്സ് ഫോർ റെപ്രസെൻറ്റിങ് ദ വേർഡ് ഫീൽഡ്, അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ്സെറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ വി നീഡ് 6 ബിറ്റ്സ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെറ്റ്, സെറ്റിനെ കുറിച്ചുള്ള കാര്യം, സെറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ റിസോൾവ് ചെയ്യണം. എത്ര സെറ്റുണ്ട് എന്നറിയണം കാര്യം. ഇപ്പം എത്ര സെറ്റുണ്ടോ, ഏത് സെറ്റിലാണ് നമ്മുടെ വേർഡ് ഇരിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണ്ടേ. അപ്പോൾ എത്ര സെറ്റുണ്ടെന്ന് അറിഞ്ഞാലേ ഉള്ളൂ എത്ര അഡ്രസ്സ് അവർക്ക് കൊടുക്കണം എന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. എത്ര സെറ്റുണ്ടെന്ന് നമ്മളോടിവിടെ പറഞ്ഞിട്ടില്ല. നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്, ക്യാഷിൻ്റെ സൈസ് തന്നിട്ടുണ്ട്, ഒരു ബ്ലോക്കിൻ്റെ സൈസും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര ബ്ലോക്സ് ഉണ്ട്, നമ്പർ ഓഫ് ബ്ലോക്സ് എത്ര ഉണ്ട്, 64 ബ്ലോക്സ് ഉണ്ട്. ടോട്ടൽ ക്യാഷ് സൈസ്, ഒരു ബ്ലോക്കിൻ്റെ സൈസ് 64 ആണ്, എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് എങ്ങനെ അറിയും, പരസ്പരം ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 64 ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ 64 ബ്ലോക്കിനെ നമ്മൾ സെറ്റായിട്ടായിരിക്കും ഇങ്ങനെ ഇങ്ങനെ വെക്കുക. ഈ 64 ബ്ലോക്സിനെയും പല പല സെറ്റായിട്ടായിരിക്കും നമ്മൾ തിരിച്ച് തിരിച്ച് ഡിവൈഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കറിയാം ഒരു സെറ്റിനകത്ത് എത്രയുണ്ട്, ഒരു സെറ്റിനകത്ത് എത്ര ബ്ലോക്സ് ഉണ്ട്, 4 ബ്ലോക്സ് ഉണ്ട്. അപ്പം ഇൻ ടോട്ടൽ നമുക്ക് 64 ബ്ലോക്സിനെ എത്ര സെറ്റിലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 64 ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഈസ് 16 സെറ്റുകൾ ഉണ്ടാവും. 16 സെറ്റുകളേ ഉള്ളൂ. അപ്പം ഈ 16 സെറ്റിൽ എവിടെയാണ് വേർഡ് ഇരിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഓക്കെ, ഏത് സെറ്റിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം, ദെൻ നമുക്ക് ബ്ലോക്ക് ഓഫ്സെറ്റ് വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ 16 സെറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വി നീഡ് 4 ബിറ്റ്സ് അല്ലേ. ലോഗ് 16 ടു ദ ബേസ് ഓഫ് 2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ അത്രയും കിട്ടി. ഇനി ടാഗിന് വേണ്ടിയുള്ള ബിറ്റ്സ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടതായിട്ടില്ല. കാര്യം സെറ്റിനും വേർഡിനും യൂസ് ചെയ്യുന്ന ബിറ്റ്സ്, അത് കഴിഞ്ഞ് 32 എത്ര ബാക്കിയുണ്ടോ അതെല്ലാം നമ്മൾ ടാഗിന് വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുന്നത്. ടോട്ടൽ വരുന്നത് എത്രയായിരിക്കും, 24. സോ ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ 32 കിട്ടണം, കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, വലിയ കാര്യമൊന്നുമില്ല, അതിൽ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. അപ്പോൾ പഠിച്ചോണേ.